ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ടായ ഞെട്ടിപ്പിക്കുന്ന പരാജയം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ തന്നെ വളരെയധികം ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി പഠിക്കാൻ താരിഖ് അൻവർ എന്ന് പറഞ്ഞൊരു മഹാനിങ്ങോട്ട് അയച്ചിരിക്കുകയാണ് ഈ താരിഖ് അൻവർ ആരാണെന്ന് വെച്ചാൽ അത് അതിലും വലിയ തമാശയാണ് കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആകരുത് എന്ന് പറഞ്ഞ് സോണിയാഗാന്ധിക്ക് തന്നെ കത്തെഴുതിയ അതിൻ്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തുള്ളപ്പെട്ട ഒരു നേതാവായിരുന്നു പിന്നെ അദ്ദേഹം എൻ സി പിയിലായിരുന്നു ബീഹാറിലെ എൻ സി പി തീരെ പച്ചപടിക്കാതെ വന്നപ്പോൾ അദ്ദേഹം തിരിച്ച് കോൺഗ്രസിലേക്ക് പോയി കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് പുറത്താക്കിയവർക്ക് തിരിച്ചല്ലാവുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെ താരിഖ് ജി കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു അദ്ദേഹം ഇപ്പോൾ പഴയ ഒരവസ്ഥയിൽ തന്നെ എത്തിയിരിക്കുകയാണ് അപ്പോഴാണ് കേരളത്തിലെ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാൻ ഇദ്ദേഹത്തെ ഇങ്ങോട്ട് അയച്ചത് ഇദ്ദേഹത്തെ ബീഹാറിലെ പ്രശ്നങ്ങളെ പറ്റി പഠിക്കാൻ പറ്റിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നെ കാരണം ബീഹാറിൽ പ്രശ്നത്തോട് പ്രശ്നമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ലാലു പ്രസാദിൻ്റെ പാർട്ടിയോട് കൂടെ ചേർന്ന് മത്സരിച്ചിട്ടു കോൺഗ്രസിന് വലിയ പരാജയം ഉണ്ടായി എന്ന് മാത്രമല്ല കോൺഗ്രസ്സിനുണ്ടായ പരാജയമാണ് സത്യത്തിൽ തേജസ്വി യാദവിന് മുഖ്യമന്ത്രി സ്ഥാനം പോലും നിഷേധിക്കാൻ ഇടയാക്കിയത് അപ്പോൾ അങ്ങനെയുള്ള ബീഹാറിൽ നിന്നാണ് താരിഖ് ജി കേരളത്തിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി വരുന്നത് അത് നിൽക്കട്ടെ അദ്ദേഹം പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴത്തെ പഠിത്തത്തിൻ്റെ മട്ടുകെട്ടിട്ട് ഇദ്ദേഹം വലിയ ഉയർന്ന മാർക്കോടുകൂടി മിക്കവാറും റാങ്കോടുകൂടി തന്നെ പാസ്സാവും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം അത്ര അധികം പ്രശ്നങ്ങളുണ്ട് കോൺഗ്രസിൽ ഇതേ അത് വളരെ താല്പര്യപൂർവ്വം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞാൽ അദ്ദേഹം എഡ്ഡാ പി സി ചെന്നിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ തീരുമാനിക്കപ്പെടും അപ്പോൾ ഇതുവരെ ഉരുത്തിരിഞ്ഞ് വന്ന ചർച്ചകളിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമല്ല മൊത്തത്തിൽ കോൺഗ്രസിൻ്റെ ആ രീതി തന്നെ പുതു ചെറുപ്പക്കാർക്ക് ധാരാളം അവസരം കൊടുക്കണം എന്നുള്ളതാണ് ചെറുപ്പക്കാർ ഒരുപാട് പേർക്ക് അവസരം കിട്ടാൻ സാധ്യതയുണ്ട് അതിനേക്കാൾ ഉപരി ഇവിടെ കൂട്ടായ നേതൃത്വം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഇപ്പോൾ കൂട്ടായ നേതൃത്വം അല്ലേ ഇപ്പോൾ കൂട്ടായ നേതൃത്വമാണ് ഒന്നും കൂടി കൂട്ടായ നേതൃത്വമായിരിക്കും എ അതുമാത്രമല്ല അതിൻ്റെ അകത്ത് സാമുദായിക സന്തുലനം പാലിക്കണമല്ലോ ഇത്ര നായർക്ക് ഇത്ര ഇഴവൻ ഇത്ര ഇഴവൻ ഇത്ര പട്ടികജാതികാരൻ ഇത്ര കത്തോലിക്കൻ ഇത്ര അകത്വലിക്കൻ അകത്വലിക്കലിൽ തന്നെ യാക്കോബായക്കാരൻ ഓർത്തഡോക്സുകാരൻ മർത്തോമക്കാരൻ സി എസ് ഐക്കാരൻ പെതികോസുകാരൻ എല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടണം എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യണം അതുകൊണ്ട് കൂട്ടാതെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് നായർ സമുദായത്തിൽ നിന്ന് രമേശ് ചെന്നിത്തല ഉണ്ടാവും പിന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ക്രിസ്ത്യാനികളെ പ്രതികരിച്ച് ഉമ്മൻചാണ്ടി തിരിച്ചു വരും മുസ്ലിങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ തന്നെ ഉണ്ട് ഈഴവ തീയ വിഭാഗത്തിൽ നിന്ന് മുല്ലപ്പള്ളി ജയുണ്ട് അത് കൂടാതെ എത്ര പേര് വരും എന്നാണ് ഇനി അറിയാനുള്ളത് ഇവരെല്ലാം കൂടി ചേർന്ന അതിഗംഭീരമായ ഒരു നേതൃത്വത്തിൻ്റെ കീഴിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് നേതൃത്വത്തിൻ്റെ പോരായ്മ കൊണ്ട് തിരഞ്ഞെടുപ്പ് തോറ്റു എന്നൊരു പരാതി ആർക്കും ഉണ്ടാകുകയില്ല ഇനി ജനങ്ങൾ വോട്ട് ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ തോറ്റുവാം അതിപ്പോൾ പറയാൻ പറ്റിയില്ല നമ്മളാരും കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല ജനമാണ് എന്ത് ചെയ്തുകളും ഇരുപതിൽ പത്തൊമ്പത് സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചതും ജനമാണ് അത് കഴിഞ്ഞ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതും ജയമാണ് ജനമാണ് അപ്പോൾ ജനത്തിന് വിവരക്കേട് കൊണ്ട് വല്ല അവധവും പറ്റിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ കൂട്ടായ നേതൃത്വം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിരിക്കും അത് അതുമാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയും ഉയർത്തിക്കാട്ടുന്നതല്ല അപ്പോൾ ആര് ആരുവേണെങ്കിലാകാം ഈ ഇരുന്നിടത്തുന്ന എഴുന്നേക്കാൻ ബുദ്ധിമുട്ടില്ല പ്രായാധിക്യവും അനാരോഗ്യവും മൂലം ബുദ്ധിമുട്ടുന്നതാകാം ഉമ്മൻചാണ്ടി ആകാം അതല്ലെങ്കിൽ എം എ ഹസ്സനാകാം രമേശ് ചെന്നിത്തല ചെന്നിത്തലയാകാം ഇനി മുല്ലപ്പള്ളി രാമചന്ദ്രനാകാനും വിരോധമില്ല ആര് ആവാം ഭൂരിപക്ഷം കിട്ടണം എന്ന് മാത്രം അവിടെയാണ് പ്രശ്നം ഭൂരിപക്ഷം കിട്ടാനെന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ഇവരെല്ലാവരും കൂടി കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു കടകക്ഷികളുമായി ചേർന്ന് വളരെ ഗംഭീരമായി പ്രവർത്തിക്കുന്നു ജയിക്കുന്നു ഭൂരിപക്ഷം കിട്ടുന്നു മന്ത്രിസഭ രൂപീകരിക്കുന്നു ആര് മുഖ്യമന്ത്രി ആവണം എന്ന കാര്യം ആ സമയത്ത് ഹൈക്കമാൻഡ് തീരുമാനിക്കും ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കെ സി വേണുഗോപാലാണ് വേണുഗോപാൽ തീരുമാനിക്കും വേണുഗോപാൽ തന്നെ വേണം അതോ വേറെ ആരെങ്കിലും മതിയോ എന്ന കാര്യം അദ്ദേഹം കൂടി കൂടി ചേർന്ന് ആലോചിക്കും അപ്പോൾ അതുവരെ എല്ലാവരും ക്ഷമിക്കുക വേണുഗോപാലും മുഖ്യമന്ത്രി ആയാലും നമുക്കാർക്കും തടയാൻ പറ്റുകയില്ല ഇനി അതല്ല ക്രിസ്ത്യൻ സമുദായത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ തന്നെ വീണ്ടും ഏൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അതും കളയാൻ പറയാൻ കഴിയുകയില്ല ഏതായാലും ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും എന്ന കാര്യം ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് ഇടതുപക്ഷക്കാരാകാം ആ യു ഡി എഫ്കാരും ആകാം യു ഡി എഫ് ആണെങ്കിൽ കോൺഗ്രസ് ആകാം അല്ല ഒരു പക്ഷേ നേരത്തെ ചില കുബുദ്ധികൾ പറയുന്ന പോലെ ശ്രീ കുഞ്ഞാലിക്കുട്ടി അവകാശവാദം ഉന്നയിക്കാം അദ്ദേഹം ആയാലും തെറ്റൊന്നുമില്ല ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കോഗ്രസ് സാരേക്കാളൊക്കെ അല്പം കൂടി ഭേദം കുഞ്ഞാലിക്കുട്ടിയാണ് അപ്പോൾ പിന്നെ ചോദ്യവും പറയലുമൊക്കെ താരതമ്യേന കുറവായിരിക്കും വിമതന്മാരുടെ ശല്യം പേടിക്കേണ്ടതില്ല നേതാവിനെ മാറ്റണമെന്ന് കാണിച്ച് ഇവിടുന്ന് ഹൈക്കമാൻഡിലേക്ക് കാര്യം ടെലഗ്രാം അടിക്കില്ല ഇങ്ങനെയുള്ള വേ വേവലാതികളൊന്നുമില്ല അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി ആയാലും തെറ്റൊന്നുമില്ല ഏതായാലും കൂട്ടായ നേതൃത്വം വെൽവൂതാകാം എന്നല്ലാതെ വേറെ ഒന്നും ുംയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബാക്സ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ബട്ടണും അമർത്തു